വലിയ പ്രത്യേകത തന്നെ ആദ്യമായിട്ട് ക്യാമറ ഷൂട്ട് ചെയ്ത് എന്നെ ആദ്യമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന സിനിമാറ്റോഗ്രാഫിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓവർവെൽമിങ് ആണ് ഈ ഒരു ഈ ഇവിടെ നിന്ന് എനിക്ക് അവാർഡ് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ പതിവില്ലാണ്ട് വീട്ടിൽ നിന്ന് വിട്ടിട്ടെല്ലാം ഭയങ്കര ഒറ്റയ്ക്ക് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല ഒന്നും, കാരണം ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ആദ്യമായിട്ടാണ് എനിക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഇവിടെ വരെ വന്നേന്, ഷൂട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വന്നു. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് വെറുതെ ആവോ വരും, ഇതുവരെ വന്നിട്ട് അവസാനം വെറുതെ വേസ്റ്റ് ആവോ. അഭിനയിക്കുമ്പോ തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു അവാർഡ് കിട്ടുന്ന എന്റെ ഡയറക്ടറിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതുമാതിരി മാം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. സോ എന്റെ എല്ലാ നന്ദിയും സുധാ മാമിനാണ്, കാരണം സുധാ മാം എന്നിൽ അർപ്പിച്ച വിശ്വാസം കാരണം മാത്രമാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ടൈം തന്നു വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ അതിൽ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് അത്. പക്ഷേ ഇതൊരു അതിനൊരു തീരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല, എനിക്ക് ഇനിയും ഒരുപാട് വർക്ക് ചെയ്യണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഫീൽഡായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാണ്ടാണ് ഞാൻ വന്നത് ഇതിലേക്ക്. അപ്പോൾ ആ ധാരണ കുറവൊക്കെ മാറ്റി കുറേയും കൂടെ ഇതിനെപ്പറ്റി അറിഞ്ഞ് എനിക്ക് ഇനിയും നല്ല ക്യാരക്ടേഴ്സ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും. എനിക്ക് എനിക്ക് അറിയില്ല, ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലോകത്തിൽ ഇനി ഉത്തരത്തിന്റെ സെറ്റിലാണ് അത്. എനിക്ക് അതാ ഞാൻ പറയാം, ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സാധനം നല്ലോണം ഉണ്ടായിരുന്നു. അതില് ഒരുപാട് പേരെ എനിക്ക് താങ്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വിനുമാണ്ടി സാറാണ് എനിക്ക് ആദ്യം, വിനുമാണ്ടി സാറിന്റെ സിനിമയാണ് കാപ്പി രണസിംഗം. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ട്രെയിൻ ചെയ്തത് മധുരൈ സ്ലാങ്ങിന്. അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ. മധുരയിൽ നിന്ന് തന്നെയുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എല്ലാവരും ഒരു എന്താ പറയുക അതിലേക്ക് ഒരു പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു ടീം വർക്കിൻ്റെ ഒരു എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ സൂർ റിപ്പോർട്ടർ ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഇസ് ഡെഫിനറ്റ്ലി സുധാ മാം. ആൻഡ് സുധാ മാമിൻ്റെ ആ ഒരു ലീഡർഷിപ്പിലാണ് സൂർ റിപ്പോർട്ടർ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്, ഉറപ്പായിട്ടും. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത കൂടി നായകന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മെന്റലി ആയാലും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, അത് എത്രത്തോളം ആ ഒരു ക്യാരക്ടറും. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഇതിൽ അതാണ്, ഒരു വളരെ പച്ചയായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതമാണ് സൂർ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. അത് പലപ്പോഴും ഇപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ സ്റ്റാറിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എടുക്കാറോ ഉപയോഗിക്കാറോ ഇല്ല. പക്ഷേ അത് വളരെ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ട് അത് വളരെ ട്രൂത്ത്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കപ്പിളിൻ്റെ ലൈഫ് കാണിച്ചതിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഐ കൺസിഡർ മൈസെൽഫ് വെരി ലക്കി ആ ഒരു ചാൻസ് തന്നതിൽ. അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സുധാ മാമിൻ്റെ തന്നെയാണ്. പക്ഷേ ആ വർക്ക് എടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് സിനിമയിലൂടെ വന്നു, അതിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ അത് കരുതുന്നത്.